നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഈ ഒരു വാർത്ത നമ്മുടെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉൾപ്പെടെയുള്ള രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലെയും ഗവർണർമാർ ഒന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അവിടെ വൈസ് ചാൻസലർമാരുടെ നിയമനത്തിൽ ഗവർണർമാർക്കുള്ള അധികാരം നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ എടുത്തു കളയാനുള്ള ഒരു ബില്ലിനെ അവിടുത്തെ നിയമസഭയിൽ മുഖ്യമന്ത്രി തന്നെയാണ് ഈ ബില്ല് കൊണ്ടുവന്നത്. എം കെ സ്റ്റാലിൻ കൃത്യമായി ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. നേരത്തെ ഈ രാജ്യത്തെ നിലവിലുള്ള കീഴ്വഴക്കം എങ്ങനെയെന്ന് വെച്ചാൽ പൊതുവെ ഗവർണറും സംസ്ഥാന സർക്കാരും കൂടെ കൂടി ആലോചിച്ചിട്ട് അതിൽ നിന്നുള്ള ഒരു പേര് നിർദ്ദേശിക്കുക, അതിൽ നിന്നൊരു പേര് ഇവരെല്ലാം കൂടെ ചേർന്ന് തിരഞ്ഞെടുക്കുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ കേരളം ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലെയും ബി ജെ പി ഗവർണർമാർ അവർ കരുതിയിരിക്കുന്നത് ഈ യൂണിവേഴ്സിറ്റികളെല്ലാം തന്നെ തങ്ങളുടെ അധീനതയിലുള്ള തങ്ങളുടെ കീഴിലുള്ള യാതൊരു സ്ഥാപനങ്ങളാണ്, അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വൈസ് ചാൻസലറെ നിയമിക്കാൻ ഞാൻ തീരുമാനിക്കും, അല്ലെങ്കിൽ വൈസ് ചാൻസലറെ പുറത്താക്കണമെങ്കിൽ ഞാൻ തീരുമാനിക്കും എന്ന് തുടങ്ങി ഇല്ലാത്ത അധികാരങ്ങൾ മുഴുവൻ എടുത്ത് പ്രയോഗിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. കേരളത്തിലെ കാര്യം തന്നെ നമുക്കറിയാം, നമ്മുടെ രാഷ്ട്രപതിക്ക് ഡിഗ്രി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നേരിട്ട് വൈസ് ചാൻസലർക്ക് കത്ത് കൊടുക്കുന്ന രീതിയൊക്കെയാണ് ഗവർണറുടെ ഓഫീസിൽ നിന്നുണ്ടായത്. അപ്പോൾ ഇത്തരത്തിൽ എല്ലാം ഡിക്റ്റേറ്റ് ചെയ്യുന്ന ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കുന്ന ഈ നയങ്ങൾക്കെതിരെയാണ് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട് വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഇത് ഒരുപക്ഷെ കേരളത്തിനും ഈ മാതൃക പിന്തുടർന്ന് ഈ ഇവിടെ എത്തുന്ന ഈ ഗവർണർമാരുടെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കളിയും അവരുടെ സങ്കുചിത താല്പര്യങ്ങളും എല്ലാം തന്നെ ഇല്ലാതാക്കാൻ ഇത് വളരെ ഫലപ്രദമായ ഒരു നടപടിയാണ്. മാത്രമല്ല മറ്റൊരു പ്രധാന സംഭവം, തമിഴ്നാട് ഗവർണർ ആർ എൻ രവി, അദ്ദേഹം നേരത്തെ കേരള കേഡറിലെ ഐ പി എസ് ഉദ്യോഗസ്ഥനായിരുന്ന ആളാണ്. ആർ എൻ രവി ഊട്ടിയിൽ ആ സംസ്ഥാനത്തെ വൈസ് ചാൻസലർമാരുടെ, അത് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള സർവകലാശാലകൾ, കേന്ദ്ര സർവകലാശാലകൾ, അതുപോലെ സ്വകാര്യ യൂണിവേഴ്സിറ്റികൾ തമിഴ്നാട്ടിലുള്ള, ഇവരുടെ എല്ലാം വൈസ് ചാൻസലർമാരുടെ യോഗം നടത്തുന്ന അതേ ദിവസം തന്നെയാണ് എം കെ സ്റ്റാലിൻ വളരെ കൃത്യമായി ഈ ഒരു തീരുമാനം അവിടെ ഈ ബില്ല് അവതരിപ്പിച്ചത് എന്നുള്ളത് ഏറെ സന്തോഷകരമായൊരു കാര്യമാണ്. കാരണം ഇത് മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃക ആകേണ്ടതാണ്. ഗവർണർ ഒരിക്കലും ഒരു ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളല്ല. ഇവിടെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു മുഖ്യമന്ത്രി, മന്ത്രിസഭയും നിയമസഭയും എല്ലാം ഇവിടെ ഉള്ളപ്പോൾ ഇവരെല്ലാം നോക്കൂത്തിയാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള വൈസ് ചാൻസലർ പദവി പോലെയുള്ള സുപ്രധാന അക്കാഡമിക് സ്ഥാനങ്ങളിലേക്ക് ഗവർണർമാർ അവരുടെ രാഷ്ട്രീയ താല്പര്യവും അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളും ഒക്കെ നോക്കി ആളെ നിയമിക്കുക എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ പാടുള്ള ഒരു കാര്യമല്ല. ഈ ഗവർണർ പദവി തന്നെ ആവശ്യമാണോ എന്നുള്ള ഒരു ചോദ്യവും ഇപ്പോൾ രാജ്യത്ത്, അത് വർഷങ്ങളെ ഇടതു പാർട്ടികൾ ഉയർത്തിയ ചോദ്യമാണ്, ഗവർണർ പദവിയുടെ പ്രസക്തി എന്താണ്, അതിൻ്റെ ആവശ്യം എന്താണ് എന്ന്, അല്ലെങ്കിൽ ഈ ഗവർണർമാരെ തിരികെ വിളിക്കാൻ സംസ്ഥാന നിയമസഭകൾക്ക് അധികാരം നൽകണം എന്നുള്ള ആ ഒരു നിലപാട് കഴിഞ്ഞ പാർലമെൻറ്റ് സമ്മേളനത്തിൽ കേരളത്തിൽ നിന്നുള്ള ഡോക്ടർ ശിവദാസ് രാജ്യസഭയിൽ അത് അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിലൊരു ബില്ല് സി പി എം അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഗവർണർമാരുടെ നിയമനം തന്നെ അപ്രസക്തമാണ് എന്ന് വരുന്ന ഒരു കാലഘട്ടം അടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ വൈസ് ചാൻസലർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ഗവർണർമാരുടെ ഈ ഇത്തരം ഇടപെടലുകൾ അവസാനിപ്പിക്കാൻ എം കെ സ്റ്റാലിൻ സ്വീകരിച്ച നടപടികൾ അങ്ങേയറ്റവും സ്വാഗതാർഹമാണ്. ഇത് തൊട്ടായാലും സംസ്ഥാനമായ കേരളത്തിലും നടപ്പിലാക്കാവുന്നതാണ്. കാരണം കേരളത്തിലെ സർക്കാരിനും നല്ല ഭൂരിപക്ഷമുള്ള സർക്കാരാണ് കേരളം ഭരിക്കുന്നത്, അവർക്കും നിയമസഭയിൽ ഇത്തരം ഒരു ബില്ല് കൊണ്ടുവന്ന് പാസ്സാക്കി ഈ ഗവർണർമാരുടെ ഈ അമിതമായ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ അവസാനിപ്പിക്കാം. ഏതായാലും ഇല്ലാത്ത അധികാരങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പുറപ്പെട്ട നമ്മുടെ ഗവർണറൊക്കെ തന്നെ കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ചില അധികാരങ്ങൾ തനിക്ക് ഇല്ല എന്ന സത്യം അദ്ദേഹം പിന്നീട് മനസ്സിലാക്കി. അത് ചില പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നുവെങ്കിലും പിന്നീട് അങ്ങനെ എല്ലാ കാര്യങ്ങളൊന്നും ചെയ്യാൻ തനിക്ക് കഴിയില്ല എന്നുള്ള സത്യം അദ്ദേഹം തന്നെ പിന്നീട് വെളിപ്പെടുത്തുന്ന ഒരവസ്ഥയും വന്നിരുന്നു. അപ്പോൾ ഇത് ഇനി ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. നിയമസഭയിൽ വെച്ച് തങ്ങ് പാസ്സാക്കുക, നടപ്പിലാക്കുക, അത് മാത്രമാണ് ഇത്തരത്തിലുള്ള നമ്മുടെ നാട്ടിലെ അക്കാഡമിക് രംഗത്തെ ശുദ്ധീകരിക്കുന്നതിനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കർത്തവ്യങ്ങൾ ഒന്നായി ഇടതു മുന്നണി സർക്കാർ ഇക്കാര്യം കണക്കാക്കേണ്ടതാണ്.